ഹലോ, ആരാ? പിന്നെ ഇല്ല, അത് ഹംസ പറഞ്ഞിട്ടില്ല, ഒരു അഞ്ചേക്കർ റബ്ബറിന്റെ കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ. ആ, അഞ്ചേക്കർ റബ്ബറിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അത് പിന്നെ 5 ഏക്കർ, മൊത്തം 5 ഏക്കർ ഉണ്ടല്ലേ മൊത്തം 5 ഏക്കറാ റബ്ബറല്ലേ മൊത്തം? റബ്ബറാണ്. അത് ഈ ചുറ്റും മുള്ളുവലിയൊക്കെ ഇട്ട് 5 ഏക്കർ റോഡ് സൈഡാ. ഈ മരം എത്ര വർഷം പഴക്കമുണ്ടെന്നറിയോ? മരം എത്ര വർഷം പഴക്കമുണ്ടെന്ന് വെച്ചാൽ 10 32 കൊല്ലത്തെ പഴക്കം കാണും. 32 കൊല്ലം. ആ, അപ്പൊ ഈ വെട്ടിക്കൊണ്ടിരിക്കുവാന്നപ്പോ. വെട്ടിക്കൊണ്ടിരിക്കുവോ? അപ്പൊ ഇത് പിന്നെ ഈ വെട്ടിക്കൊണ്ടിരിക്കുവോ? ചിലപ്പോ സോട്ടർ വെട്ടുവോ? ഫ്ലോട്ടർ കിട്ടുവോ? ആ ആ ശരിയാ ശരി. അപ്പോഴേ ആ പിന്നെ ഇത് പിന്നെ മൊത്തം 5 ഏക്കറും കൊടുക്കാനല്ലയോ? 5 ഏക്കറും കൊടുക്കാൻ. 5 ഏക്കറിന് 1750 മരമുണ്ട്. അത് ഏത് 105-ന്റെ മരമാണോ? 1750, 105 മരം 5 ഏക്കറിൽ വരുന്നത്. ഇയാൾക്ക് ഇവിടെ അല്ല അഞ്ചേക്കറിൽ കേട്ടാ 105 മരം വരുന്നത്. 1750. അതല്ല ഞാൻ ചോദിച്ചത്, ഈ റബ്ബറിനകത്ത് ഈ 105, 414 അങ്ങനെ പല സൈസുണ്ട്. അതിൽ 105-ന്റെ മരമാണോ 414-ന്റെ പിന്നെ പല മരമാണോ? സൈസ് എന്ന് പറയുന്നത് റബ്ബർ അല്ലേ, വണ്ണം കൂടിയതും വണ്ണം കുറഞ്ഞതും അങ്ങനെ പല സൈസുണ്ട്. അയ്യത്, അത് പല സൈസ് മരങ്ങളാ. ഓ ശരി ശരി വണ്ണം ശരി ശരി. കൂടിയതും കുറഞ്ഞതും ചുറ്റുവണ്ണം ഉള്ളതൊക്കെ ഉണ്ട്. ആ ഓക്കെ. അപ്പൊ ഇത് 5 ഏക്കറും കൊടുക്കാനല്ലേ? എന്തോ എന്ത് വില ഭാഗം വല്ലതും ഉണ്ടോ അറിയോ? ആ, അത് ഒരു മരത്തിന് 2500 രൂപ കൊടുക്കണം. മരം അല്ലെന്ന് വസ്തുവിന്റെ കാര്യം ചോദിക്കുന്നു. വസ്തുനകത്തല്ലേ മരം നിൽക്കുന്നേ. ആ അത് ശരി, പക്ഷെ ആ, നമുക്ക് ഈ 5 ഏക്കർ മൊത്തത്തിൽ മേടിക്കാൻ ഒരു പാർട്ടി ഉണ്ടായിരുന്നു 5 ഏക്കർ കേട്ടോ. മൊത്തത്തിൽ ഒന്നിച്ച് അവർ കൊടുക്കത്തുള്ളൂ. ഈ 1750 മരം ഒന്നിച്ച് അവർ കൊടുക്കും. ഒന്നിച്ച് കൊടുക്കുന്നു. ചില്ലറ ചില്ലറ കൊടുക്കത്തില്ല. ആരെ ചോദിച്ചു? അപ്പൊ 1 ഏക്കറിന് എന്തോ വരും? 1 ഏക്കർ എന്നാൽ നമ്മൾ ഇനി മരം എണ്ണിത്തിരിക്കണം. 5 ഏക്കറിൽ മൊത്തം 1700 മരം ആകുമ്പോൾ 1 ഏക്കറിൽ എത്ര മരം ഉണ്ടെന്ന് നമ്മൾ എണ്ണിത്തിരിക്കണം. എന്നിട്ട് എന്നിട്ട് അതിനനുസരിച്ച് വില കൊടുക്കണം. മരത്തിന്റെ വില 2500 രൂപ മരത്തിന്റെ വില കൊടുക്കണം. അല്ല മാഷെ, ഞാൻ അതല്ല ചോദിക്കുന്നത്. നമ്മൾ ഈ എനിക്ക് ആ റബ്ബർ മൊത്തത്തിൽ വസ്തു ഉൾപ്പെടെ മേടിക്കാനാ. വസ്തു ഉൾപ്പെടെ വസ്തുവിനകത്തല്ലേ റബ്ബർ നിൽക്കുന്നേ. അതെ അതെ ചോദിച്ച, 1 ഏക്കറിന്റെ വില എങ്ങനെയാണ്? 1 ഏക്കർ എന്ന് പറഞ്ഞാൽ ഈ ഞാൻ നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നില്ല. ഓ നിങ്ങൾ ശരി, 5 ഏക്കറിനുണ്ടോ എന്തോ വില എന്നാ? 5 ഏക്കറിന്റെ വില എന്ന് പറഞ്ഞാൽ ഒരു മരത്തിന് 2500 രൂപ കൊടുക്കണമെന്ന്. ഒരു മരത്തിൽ ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണം. ഞാൻ ചോദിക്കുന്നത് ഈ 5 ഏക്കറിന് കൂടെ തറ കൊടുക്കണം. ഒരു മരത്തിന് 1750 മരം, ഒരു മരത്തിന് 2500 നിങ്ങൾ പിന്നെ കൂട്ടിയ കുളിച്ച് നോക്കാം തെറിഞ്ഞു പോലെ. അല്ല സാറേ, പറഞ്ഞാൽ മനസ്സിലാവും. വസ്തു ആർക്കാ? നിങ്ങൾക്കാണോ? അമ്മ അമ്മക്ക് നമ്മുടെ ഒരു കക്ഷിക്ക് നമ്മുടെ ചേട്ടനാ. പിന്നെ ഈ വസ്തു അമ്മ നമ്മുടെ പേര് എഴുതി തരത്തില്ലേ? വസ്തു അങ്ങനെയുള്ളവർക്ക് എഴുതി തരുന്ന മരത്തിന്റെ ആരും ഇല്ലയോ പറയുന്നത്? എന്റെ പൊന്ന്, നിങ്ങളത് എന്ത് പറയുന്നേ? ഞാൻ ഒരു കാര്യം നോക്കട്ടെ, ഈ നിങ്ങൾക്ക് 5 ഏക്കർ, നിങ്ങൾക്ക് 5 ഏക്കർ നിങ്ങൾക്ക് എഴുതി തരും. നിങ്ങൾ മരം മുറിച്ചോളും പൊക്കോളും. വസ്തു ആയാലും ഉടയന്റെ മരം മാത്രം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ അത് മരം മാത്രമേ കൊടുക്കത്തുള്ളൂ. നിങ്ങൾ മുറിക്കുന്നവരെ വസ്തു നിങ്ങൾക്ക് എഴുതി തരത്തില്ലയോ? നിങ്ങൾ ഈ 5 ഏക്കർ വസ്തു കൊടുക്കാനിട്ടേക്കുവാന്നോ? 5 ഏക്കർ വസ്തു കൊടുക്കാട്ടേക്കോ? ആണേ, അതിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് 1750 മരം നിൽക്കുന്നു. ഉണ്ട്. അപ്പൊ ഈ 5 ഏക്കർ വസ്തുവിന്റെ പ്രമാണം ഉണ്ടല്ലോ. പ്രമാണമില്ല, അവന് വസ്തു കൂടെ ഉള്ള. ശരി, അപ്പൊ ഈ 5 ഏക്കറിന്റെ പൈസ തന്ന് ഞാൻ അങ്ങോട്ട് പൈസ തരുമ്പോ നിങ്ങൾ ഈ 5 ഏക്കർ എനിക്ക് എഴുതി തരണ്ടേ വസ്തു? 5 ഏക്കർ നിങ്ങൾ എഴുതി തരും. മരം മുറിച്ച് കഴിയുന്നവരെ മരം മുറിച്ച് പിന്നെ കഴിയുമ്പോ വസ്തു കൂടെ എന്റെ. ഇയാളിത് എടുത്തു തരണ, ഇയാൾ എന്തോന്ന് ഇയാൾ പറയുന്ന മനസ്സിലാവുന്നില്ല. ഈ 5 ഏക്കർ വസ്തു ഇയാൾ കൊടുക്കട്ടേക്കുവാണോ? 5 ഏക്കർ വെച്ച് കൊടുക്കാട്ടേക്കോ? അപ്പൊ ആ 5 ഏക്കറിന്റെ പൈസ കൊണ്ടുവന്നാൽ എനിക്ക് 5 ഏക്കർ നിങ്ങൾ എഴുതി തരണ്ടേ? 5 ഏക്കർ എഴുതി തരും. മരം മുറിക്കുമ്പം നിങ്ങൾ അഗ്രിമെന്റ് തീരും. പിന്നെ ഉടയന്റെ ഇയാൾ എന്തോ നീ പറയുന്നത്? നീ എവിടുത്തെ തരണടാ? നീ എവിടുത്തെ തരണടേ? ആ, അത് ശരി. ഇയാള് നേരിട്ട് വന്ന് സംസാരിക്കും. എന്താ പറയണെന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മാഷെ. ഈ 5 ഏക്കർ വസ്തു നിങ്ങളുടെ വസ്തു കിടപ്പുണ്ട്, ഉണ്ട്. ഇത് നിങ്ങൾക്ക് കൊടുക്കാനാണോ? കൊടുക്കാനാ? കൊടുക്കാനാ. അപ്പൊ ഈ 5 ഏക്കർ വസ്തുവിന് നിങ്ങളിപ്പോ വില എന്ന് പറയുമ്പോൾ നിങ്ങൾ മരത്തിന്റെ വിലയെ പറയുന്നത്, നിങ്ങൾ അവിടുത്തെ 1 ഏക്കറിന്റെ അല്ലെങ്കിൽ 1 സെന്റിന്റെ വില അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വസ്തു എന്റെ പേര് എഴുതി തരുമോ? അതല്ലേ നിങ്ങളുടെ താദമ്യ പറഞ്ഞത്? നിങ്ങൾ സ്കൂളിൽ പോയിട്ടില്ലേ? നിങ്ങൾ 1 ഏക്കറിൽ നിന്ന് മരം എണ്ണിത്തിരിക്കും. എടാ, ഞാൻ സ്കൂളിൽ പോയല്ലെന്ന് നീ ആണ് തീരുമാനിക്കുന്നത്? നീ മരം എണ്ണിത്തിരിക്കും 1 ഏക്കറിലെ. മരം എണ്ണിത്തിരിച്ചിട്ടാണോ കച്ചവടം നടത്തുന്നത്? ആ, പിന്നെ പിന്നെ മരം എണ്ണിണ്ടാ കച്ചവടം അല്ലെങ്കിൽ ആള് മേടിക്കണ്ട. അത് കൂടി വെച്ചോ, നിന്റെ മരം വേണ്ട എനിക്ക്, നിന്റെ മരം വേണ്ട എനിക്ക്, നിന്റെ റബ്ബർ വേണ്ട, കോപ്പം വേണ്ട. പോയില്ലേ? ഓലി പോയില്ലേ? ഓലി ഓക്കെ.